ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സാറാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര കിണ്ണത്തപ്പമാണ്. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് അരച്ചെടുക്കാം. ഇത് തേങ്ങാപ്പാലിലാണ് അരച്ചെടുക്കുന്നത്. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത് നമുക്ക് ഇനി കുറച്ചുകൂടി തേങ്ങാപ്പാൽ കലക്കിയെടുക്കണം. നന്നായി ലൂസിൽ വേണം കലക്കിയെടുക്കാൻ. ഇവിടെ ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ഈ മിക്സിയിലോട്ട് ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കണം. ഇനി നമുക്ക് ഇത് അടുപ്പിൽ വെച്ച് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈയെടുത്താൽ ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് തിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഇളക്കണം. ഇനി ഇത് ഇളക്കി കൊടുത്ത് നമുക്ക് ഇതിലേക്ക് അല്പം ഗീ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ ഗീ. മാവ് ഒന്നും കൂടെ തിക്കായിട്ടുണ്ട്. ഇതിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് പാത്രത്തിൽ നിന്നും ഇട്ട് വരുന്ന രൂപത്തിലായിട്ടുണ്ട്. അല്പം സാമ്പാർ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കാം. പാത്രത്തിൽ അല്പം ഗീ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് അല്പം കടല ഇട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് അല്പം കോക്കനട്ട് പീസസാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ബാക്കി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വയ്ക്കുന്ന പാത്രത്തിൽ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഗീ പുരട്ടി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇത് ആ പാത്രത്തിലോട്ട് മാറ്റാം. നെയ്യ് പുരട്ടിയ ട്രേയിൽ ഞാൻ അല്പം കടലയും കോക്കനട്ട് പീസസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് മാറ്റി നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ആ ട്രേയിൽ നിന്നും നമ്മുടെ കിണ്ണത്തപ്പം എടുത്തിട്ടുണ്ട്. ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ഇത് കൂടാവാൻ വെക്കണം, അങ്ങനെ എന്നാലേ സെറ്റായി കിട്ടൂ. ഇനി നമുക്ക് ഇത് ആവശ്യമുള്ള രീതിയിൽ പീസസാക്കി എടുക്കാം. ഞാനിവിടെ സ്ക്വയർ പീസസായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടേസ്റ്റി വിഭവം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.